നമസ്കാരം. ഇന്ന് ഞാൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സംരംഭക പ്രിയ കമ്മത്താണ്. ഓൺലൈൻ വ്യാപാര രംഗത്ത് കഴിഞ്ഞ 10 വർഷമായി സ്ഥിര സാന്നിധ്യമാണ് പ്രിയ. സാരികളുടെ വിൽപ്പനയിലൂടെ പ്രേക്ഷകരിൽ പലർക്കും ഒരുപക്ഷെ പ്രിയ പരിചിതയായിരിക്കാം. എന്തായാലും പ്രിയയുടെ സംരംഭക വർഷങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചോദിച്ചറിയാം. പ്രിയ, സ്വാഗതം ലേഡീസ് ബാൻഡിലേക്ക്. പ്രിയ, എനിക്ക് തോന്നുന്നു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതെ? അല്ലെങ്കിൽ 10 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട് പ്രിയയ്ക്ക് ഈ ഫീൽഡിൽ. ഒരു IT പ്രൊഫഷണൽ ആയിരുന്നു അതിന് മുൻപ്. എങ്ങനെയാണ് ഓൺലൈൻ സംരംഭം എന്ന ഐഡിയ മനസ്സിൽ ഉദിക്കുന്നത്? 10 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അത്ര സജീവമല്ല ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങുന്നവർ. ഓൺലൈൻ സംരംഭങ്ങൾ, ബിസിനസ് ഒന്നും അത്ര പരിചിതമായിട്ടുള്ളൊരു കാലമല്ല. എങ്ങനെയാണ് ഈ ഐഡിയ സക്സസ് ആവാൻ എത്ര കാലമെടുത്തു? ഞാൻ 2013ലാണ് ഞാൻ ഇസബെല്ല ബൈ പ്രിയ കമ്മത്ത് എന്നുള്ള ചെറിയൊരു സംരംഭം തുടങ്ങുന്നത്. ആ സമയത്തൊക്കെ ഓർക്കുട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് കുറച്ചുകൂടി പതുക്കെ വരുന്ന ഒരു സമയമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഞാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഇതിലേക്ക് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ, ഞാനൊരു ഇൻഫെർട്ടിലിറ്റി വാരിയറാണ്. ഞാനൊരു ഇക്സി മോമാണ്. അപ്പം എനിക്ക് ഇൻഫെർട്ടിലിറ്റി കാരണം ഒരുപാട് ട്രീറ്റ്മെന്റ്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ IT ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ജോബും അതുപോലെ തന്നെ ലീവ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും അതെല്ലാം കാരണമാണ് അങ്ങനെ ഒരു ജോലി ഞാൻ ഉപേക്ഷിച്ചത്. അതിനുശേഷം ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് തുടങ്ങിയ വേറെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് വന്നത്. അപ്പോ ആ സമയത്ത് ഫേസ്ബുക്കില് ജസ്റ്റ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഈ ഇസബെല്ല എന്ന ഒരു സംരംഭം തുടങ്ങുന്നത്. ഒട്ടും ഹോപ്പ്ഫുൾ ആയിരുന്നില്ല. വെറുതെ ഒരു സമയം പോക്കിനായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇന്ന് 10 വർഷത്തിനിപ്പുറം എത്തി നിൽക്കുന്നത്. അപ്പോ ചില കാര്യങ്ങളൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ എന്റെ ഇസബെല്ല എന്ന് പറയുന്ന എന്റെ സോൾ ബേബിയും അതുപോലെ ഒരു സ്പോണ്ടേനിയസ് പ്രോഡക്റ്റ് ആണ് എന്ന് തന്നെ പറയാം. തീർച്ചയായും. എന്തായാലും ഇപ്പോൾ വിജയത്തിന്റെ വഴിയിലേക്ക് എത്തി. വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും വിജയത്തിന്റെ വഴിയിലേക്ക് എത്തി. ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിലുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് സാരി എന്നത് മനസ്സിലേക്ക് വന്നു? അല്ലെങ്കിൽ സാരി മാത്രം, അതിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടുള്ള ഒരു ബിസിനസ് ലോകം എന്ന ചിന്ത എങ്ങനെ വന്നു? പ്രത്യേകിച്ച് സാരി മാത്രമായിട്ടല്ല ഞാൻ ചെയ്യുന്നത്, പക്ഷേ സാരിയാണ് ഞാൻ കൂടുതലും പ്രൊമോട്ട് ചെയ്തത്. ചെറുപ്പം മുതലേ അമ്മയുടെ സാരി കണ്ട് ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ അമ്മയ്ക്ക് വേണ്ടി സാരികൾ സെലക്ട് ചെയ്തിട്ടുള്ളൊരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സാരികൾ ഉടുക്കാൻ ചെറുപ്പം മുതലേ വളരെ ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് സാരി ഉടുത്തത് ഏകദേശം 16 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ അപ്പോൾ തുടങ്ങിയേ എനിക്ക് ഈ പാഷനുണ്ട് ഈ സാരികളോട്. അപ്പോൾ അങ്ങനെയാണ് ഈ സാരി കൂടുതലും ആളുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു വന്നത്. പിന്നെ ഞാനിത് തുടങ്ങിയ സമയത്ത് 2013ൽ ഞാൻ ഹൈദരാബാദായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഹൈദരാബാദാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അവിടെ താമസിക്കുമ്പോൾ ഞാൻ ഈ മാർക്കറ്റിലും അവിടെയുള്ള വലിയ വലിയ മാർക്കറ്റുകളുണ്ട്, അപ്പൊ അവിടെയൊക്കെ പോയി അന്വേഷിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ആളുകളിലേക്ക് എത്താൻ പറ്റാത്തതായിരുന്നു ആ സമയത്തൊക്കെ ഡിസൈനർ സാരീസ്. ഈ സൂററ്റിൽ നിന്നൊക്കെ വരുന്ന ഡിസൈനർ സാരീസ് പോലുള്ള സാധനങ്ങൾ നമുക്ക് വളരെ റേറ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ കസ്റ്റമറിന് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഡിസൈനർ സാരീസിൽ ഫോക്കസ് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ ഇപ്പം ഹാൻഡ്ലൂം എന്ന ഒരു വലിയ ശാഖയിലേക്ക് തിരിഞ്ഞത്. തീർച്ചയായും. ഞാൻ അതിലേക്ക് തന്നെ വരികയായിരുന്നു. ഈ ഹാൻഡ്ലൂം പവർലൂമിലേക്കൊക്കെ ആളുകൾ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാലത്ത് ഹാൻഡ്ലൂമിന് പ്രൊമോഷൻ എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് അതിലേക്ക് എത്തുന്നു. പരമ്പരാഗത ഡിസൈനുകൾ ഇപ്പോൾ നമുക്ക് അയച്ചു തന്നതിൽ പോലും പരമ്പരാഗതമായ ഒരുപാട് ഡിസൈനുകൾ സാരികൾ, അതിൻ്റെ പ്രൊമോഷൻ അതൊരു മോട്ടോ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇസബെല്ല എന്ന് തോന്നുന്നു. അതെ, ഇസബെല്ലയുടെ മോട്ടോ തന്നെ ഹാൻഡ്ലൂം പ്രൊമോഷൻ ആണ്. ഹാൻഡ്ലൂംസിനെ മാത്രമല്ല ഹാൻഡ് മെയ്ഡ്സും ഹാൻഡ് വീവ്സും ഇന്ത്യയിൽ നിർമ്മിതമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൈകൊണ്ടുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളെയും പ്രൊമോട്ട് ചെയ്യുക എന്ന് തന്നെയാണ് ഇസബെല്ലയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിന് കാരണം എന്ന് പറയുന്നത്, ഞാൻ ഹൈദരാബാദ് താമസിക്കുമ്പം ഒരു ചെറിയ വില്ലേജ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ സുപരിചിതമായിരിക്കാം. ഇപ്പോൾ ഇക്കത്ത് സാരികളൊക്കെ നമുക്ക് വീവ് ചെയ്ത് വരുന്ന പോച്ചാമ്പള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജ്.
ഇപ്പൊ ഞാൻ അവിടെ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ചുമ്മാ നമ്മളിങ്ങനെ ഹൈദരാബാദ് ഒന്ന് കറങ്ങാൻ പ്ലാൻ ചെയ്തപ്പോ ആ ഒരു വില്ലേജിലേക്ക് പോയിരുന്നു. അവിടെ പോയപ്പോഴാണ് നമ്മള് ഹാൻഡ്ലൂംസ് നെയ്ത്തുകാരെങ്ങനെയാണ് ഒരു സാരി നെയ്തെടുക്കുന്നത് എന്ന് നമ്മൾ കണ്ടറിയുന്നത്. ഒരു ചെറിയ ഏറ്റവും ചെറിയ സ്ക്രാച്ചിൽ നിന്ന് തന്നെ അവർ എങ്ങനെയാണ് നൂല് ചർക്ക കൊണ്ട് നൂല് നൂറ്റ് അത് നൂറ്റിട്ട് അത് അതിനുശേഷം അത് തറയിലേക്ക് ഇത് ചെയ്തിട്ട് അതിൽ ഡൈ ചെയ്ത് കളേഴ്സ് ഒക്കെ ഡ്രൈ ചെയ്ത് അതിനുശേഷം വീവ് ചെയ്തിട്ട് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മളൊരു സാരി നമ്മളൊരു കടയിൽ പോയി വാങ്ങുമ്പോൾ നമുക്ക് ഒന്നും അതിനെപ്പറ്റി അറിയില്ല. നമ്മൾ കൂടി വന്നാൽ അതിന്റെ വില നോക്കും ആദ്യം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ കളേഴ്സ് നോക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഫാബ്രിക്സ് നോക്കും. അതല്ലാതെ നമ്മൾ ആ സാരി എങ്ങനെയാണ് വീവ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് വരുന്നത്, അത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു എഫേർട്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോ ഈ കാര്യം ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നത് ഈ ഒരു പോച്ചാമ്പള്ളി വില്ലേജിലേക്കുള്ള എന്റെ ട്രാവലിലാണ്. അപ്പോഴാണ് എത്രയോ സ്ത്രീകൾ രാവും പകലും അധ്വാനിച്ചിട്ടാണ് ഒരു സാരി അവർ മൂന്നാല് ദിവസം കൊണ്ട് നെയ്തെടുക്കുന്നത്. അതിൽ അവർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഒരു സാരി നെയ്യാൻ 300 രൂപ അല്ലെങ്കിൽ 350 രൂപയാണ് ആ ഒരു സാരിക്ക് ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മളിലേക്ക് ഒരു കസ്റ്റമറിലേക്ക് അത് എത്തുമ്പോൾ അതിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഒരു 4-5 ഇരട്ടിയാണ് നമ്മളതിന് പൈസ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുമ്പം എന്തുകൊണ്ട് നമുക്ക് ഇവരെ ഡയറക്റ്റ്ലി നമുക്ക് ഇവരെ പ്രൊമോട്ട് ചെയ്തുകൂടാ, കാരണം ഇത്രയും എഫേർട്ട് എടുക്കുന്ന ആളുകൾക്ക് ഒന്നും കിട്ടുന്നില്ല. ഇത്രയും മനോഹരമായ സാരികൾ നമ്മൾ ഉടുക്കുമ്പോൾ പോലും അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ്സിലാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും നമ്മൾ ഇന്ത്യയിലുള്ള ഏത് ഈ സ്റ്റേറ്റിൽ നിന്നുള്ള ഹാൻഡ്ലൂംസിനെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യും എന്നുള്ളൊരു മോട്ടോ വെച്ചതും അതുപോലെ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതും. തീർച്ചയായും ബനാറസും കാഞ്ചീപുരവും ഒക്കെ പ്രിയ അയച്ചു തന്ന വീഡിയോയിൽ ഞങ്ങൾ കണ്ടു കാണുന്നുണ്ട്. അപ്പോൾ എത്ര സ്റ്റേറ്റിലെ എത്രയധികം വ്യൂവേഴ്സുമായി നിങ്ങൾക്ക് നേരിട്ട് ഡീലുണ്ട്? എനിക്ക് വിസിബിൾ ആയിരുന്നു, കേൾക്കാൻ ഓഡിബിൾ ആയിരുന്നില്ല, ഒന്നുകൂടി പറയാമോ? ഏതൊക്കെ സ്റ്റേറ്റുകളിൽ വ്യൂവേഴ്സുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഡീലുണ്ട്? നേരിട്ട് തന്നെയാണല്ലോ ഡീല്, അങ്ങനെയാണ് പ്രിയ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കി. അതെ, ഞാൻ കാഞ്ചീപുരത്ത് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൈദരാബാദ് ഉള്ളപ്പം ഞാൻ ഗഡ്വാൾ എന്ന് പറയുന്ന ജോഗുലാംബ ഗഡ്വാൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, അതുപോലെ മംഗളഗിരി പോയിട്ടുണ്ട്, വെങ്കടഗിരി പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം സാരികള് ഡയറക്ട്ലി വ്യൂവേഴ്സിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ സാരികള് നോക്കി അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി അത് ഒതന്റിക് ആണോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ കസ്റ്റമറിലേക്കും സാധനങ്ങൾ എത്തിക്കുന്നത്. ഒരുപാട് തവണ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട് തവണ പലരുടെയും വാങ്ങി നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പഠിച്ച് വീണും എഴുന്നേറ്റും ഒക്കെ പഠിച്ചിട്ടാണ് ഏകദേശം ഇപ്പൊ ഈ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും ഓരോരോ അവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഹാൻഡ്ലൂംസ് ഉണ്ട്, അത് പലർക്കും അറിയില്ല. ഇപ്പം മണിപ്പൂരിൽ നിന്നുള്ള ഹാൻഡ്ലൂം ആണ് മൊയ്രംഗ് ഭി എന്ന് പറയുന്നത്. അത് നമ്മുടെ കേരളത്തിൽ ഒരു ആൾക്കും അതിനെപ്പറ്റി വലിയ പിടിപാടില്ല. അപ്പൊ ഞാന് ഒരു ഹാൻഡ്ലൂം എക്സിബിഷന് പോയപ്പം ഇത് എന്താ സാരി, ഇത് ഹാൻഡ്ലൂം മൊയ്രംഗ് ഭി ആണ്, ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 7600 ആണ്, വെറും കോട്ടൺ സാരി ആണ് കേട്ടോ, 7600 രൂപയാണ് ആ കോട്ടൺ സാരിയുടെ വില. അപ്പൊ അത് കേൾക്കുമ്പോഴാണ് ആളുകൾ അതിശയിച്ച് ചോദിക്കുന്നത് ഈ കോട്ടൺ സാരിക്ക് എന്തിന് ഇത്ര വില എന്നുള്ളത്. പക്ഷെ ഓരോ സാരിയും അതിന്റെ അതിലെടുക്കുന്ന എഫേർട്ടിനനുസരിച്ചാണ് വില. ഹാൻഡ്ലൂംസ് എന്ന് പറയുമ്പം ഒരു വ്യക്തി മാത്രമല്ല അതിന്റെ പിന്നിലുള്ളത്, ഒരുപാട് പേരുടെ എഫേർട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഇപ്പൊ തമിഴ്നാട്ടിലായാലും ഈ അടുത്താണ് ഞാൻ കുംഭകോണം തിരുഭുവനം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ട്രാവൽ ചെയ്തത്. അപ്പൊ തിരുഭുവനം എന്ന് പറയുന്ന ആ ചെറിയ ഗ്രാമം അത് ഇവിടെ ഇപ്പോഴും നമുക്ക് ആർക്കും വലിയ പിടിപാടില്ലാത്തൊരു സ്ഥലമാണ് തിരുഭുവനം. നമ്മൾ സാധാരണ കാഞ്ചീപുരത്ത് പോയിട്ട് സിംഗിൾ സൈഡഡ് ബോർഡർ കാഞ്ചീപുരം എന്ന് പറഞ്ഞ് വാങ്ങുന്ന സാരികളെല്ലാം തിരുഭുവനമാണ്, അത് മോസ്റ്റ്ലി 90% തിരുഭുവനം എന്നുള്ള സ്ഥലത്ത് നിന്ന് വീവ് ചെയ്ത് വരുന്നതാണ്. പക്ഷെ ഇത് നമുക്ക് അറിയപ്പെടുന്നത് തന്നെ കാഞ്ചീപുരം എന്ന പേരിലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഇത്രയും പ്യൂരിറ്റി ആയിട്ട് വീവ് ചെയ്യുന്ന സാധനങ്ങൾ പലർക്കും അറിയില്ല, ആരും അതിനെപ്പറ്റി ബോദർ ചെയ്യുന്നുമില്ല. ഇപ്പൊ ഞങ്ങളെ പോലുള്ള കുറേ ഹാൻഡ്ലൂം ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ഗ്രൂപ്പ്സ് ഉണ്ട് അതുപോലെ. അപ്പൊ അവരെല്ലാവരും ഏറ്റവും കൂടുതൽ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഒരു കസ്റ്റമറിന് റിക്വസ്റ്റ് ചെയ്യുന്നത് ഇത് തന്നെയാണ്, നിങ്ങൾ ഒരു സാരി എടുക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള കുറച്ചെങ്കിലും ഒരു വിവരം ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ അതിന്റെ ആ വാല്യൂ അതിന്റെ മൂല്യം അത് എടുക്കുമ്പോഴുള്ള ഒരു സന്തോഷം അതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. തീർച്ചയായും ഇങ്ങനെ ഒരു ഓൺലൈൻ സംരംഭത്തിലേക്ക് വരുമ്പോൾ അതിന് ഇസബെല്ല എന്ന ഒരു പേര് അതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ആ ബ്രാൻഡ് നെയിമിൽ തന്നെയാണോ എല്ലാ പ്രോഡക്ട്സും എല്ലാ ബിസിനസ്സും കേന്ദ്രീകരിച്ചിട്ടുള്ളത്?
ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ആയിരുന്നു. 2013 ചുമ്മാ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അപ്പൊ എന്ത് പേരിടും എന്നുള്ള ചോദ്യത്തിൽ ആദ്യം ഞാൻ വിചാരിച്ചു ബെല്ല എന്ന് വിചാരിച്ചു. ബെല്ല എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഷോർട്ട് ആയിപ്പോ. അങ്ങനെയാണ് നോക്കുമ്പോഴാണ് ഇസബെല്ല എന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഇസബെല്ല എന്നുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് മൈ ഓത്ത് എന്നാണ്. അപ്പൊ ആ ഒരു പേര് ആപ്റ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പേരല്ലാതെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പേര് വേണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇസബെല്ല എന്നുള്ളൊരു പേര് വന്നത്. പലരും ചോദിക്കാറുണ്ട് പ്രിയ കമ്മത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ഇസബെല്ല എന്ന് വന്നത്, വേറെ ഒരു പേരും ഇടാൻ തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് കാരണം. അതൊരു ലാറ്റിൻ പേരാണ് ഇസബെല്ല, ഗോഡ് ഈസ് മൈ ഓത്ത് എന്നാണ് അതിന്റെ അർത്ഥം തന്നെ വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ട് തോന്നിയതും അത് തന്നെയാണ്. പ്രിയ, ഈ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏത് ബിസിനസ് ചെയ്താലും അത് നഷ്ടം വരാതെ, കാരണം വസ്ത്രങ്ങൾ അതിലുള്ള പരീക്ഷണങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ അളവറ്റ് വാങ്ങുന്നതുമാണ് ഭക്ഷണവും വസ്ത്രവും ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ആ ബിസിനസ് നഷ്ടം വരുന്ന ചാൻസ് കുറവാണ്, അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ കോമ്പറ്റീറ്റേഴ്സ് വളരെ കൂടുതലായിരിക്കും, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡ് കൂടിയാണ്. അപ്പോൾ അതിൽ 10 വർഷത്തിലധികം നിന്ന് പോകുന്നുണ്ട്, അത് സക്സസ് ആയി തന്നെ പോകുന്നുണ്ട്. പ്രിയയുടെ കാര്യത്തിൽ അതിന് കൊടുക്കുന്ന ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു സക്സസിന്റെ വഴിയിൽ പ്രിയ ശ്രദ്ധിച്ചിട്ടുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും ഹൈഡ് ചെയ്യാറില്ല. ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു ബിസിനസ് മെന്റാലിറ്റിയോട് കൂടി ഒരാളെയും ഞാൻ അപ്രോച്ച് ചെയ്യാറില്ല. ഒരു കസ്റ്റമർ ആരായാലും നമ്മളോടൊരു ക്വറി ചോദിച്ചാൽ നമുക്ക് അറിയാവുന്നതിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും നമ്മൾ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. നമുക്ക് ബിസിനസ്സിൽ ഏറ്റവും വേണ്ടതും അത് തന്നെയാണ്, എത്തിക്സ് എന്ന് പറയും. അത് ബിസിനസ് മൈൻഡോടുകൂടി ചെയ്യുന്നവരുണ്ടാവാം, അവർക്കും സക്സസ് ഉണ്ടാവാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണെങ്കിലും അല്ലെങ്കിൽ ഒരു കുറച്ച് കസ്റ്റമേഴ്സ് ആണെങ്കിലും അവരെന്നും നിലനിന്നു പോകണം, അല്ലെങ്കിൽ എന്നും എൻ്റെ അടുത്ത് തിരിച്ചു വരണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് എപ്പോഴും ഒരു കസ്റ്റമറിനെ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. അതുപോലെ ഒരു സെല്ലർ ബയർ എന്നുള്ള ഒരു മെന്റാലിറ്റി അല്ല, പലപ്പോഴും വളരെയധികം കാഷ്വൽ ആയിട്ട് തന്നെ എല്ലാവരോടും സംസാരിക്കാറുണ്ട്. ആൻഡ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലും അത് അവര് ധൈര്യമായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളൊരു ഫ്രീഡവും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് എന്നിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പോസിറ്റീവ് തിങ്. അതുകൊണ്ടായിരിക്കാം ഇത്രയും നാളെ ഞാൻ നിലനിന്ന് പോകുന്നതും. പ്രിയ, ഈ കോവിഡ് കാലം നമ്മൾ പല സംരംഭകരെയും പരിചയപ്പെടുമ്പോൾ കോവിഡ് കാലത്ത് പൊട്ടിമുളച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത തേടി പിന്നെ അങ്ങോട്ട് ഫ്ലറിഷ് ചെയ്ത ഒരുപാട് സംരംഭകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഓൺലൈൻ സംരംഭങ്ങൾ സജീവമാകുന്ന തുടക്കകാലത്ത് ഇതിലേക്ക് വന്ന വ്യക്തിയാണ് പ്രിയ. എങ്ങനെയായിരുന്നു പ്രിയയെ സംബന്ധിച്ച് ഈ കോവിഡ് കാലം? കോവിഡ് കാലത്തിന് ശേഷം വന്ന സംരംഭകരുടെ ഒരു കുത്തൊഴുക്ക് എങ്ങനെയാണ് ബിസിനസ്സിനെ ബാധിച്ചത്? കോവിഡ് സത്യം പറഞ്ഞാൽ എല്ലാ ഓൺലൈൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചും ഒരു അനുഗ്രഹമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം എല്ലാവരും വീട്ടിലിരുന്ന് സാധനങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെ ഫ്ലറിഷ് ചെയ്തത് കോവിഡിന്റെ സമയത്താണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഒരു നല്ലൊരു സമയമായിരുന്നു സെല്ലിങ്ങിന്റെ കാര്യത്തിൽ. പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരു നെഗറ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ കോവിഡ് സമയത്ത് നമുക്കൊരു ലോക്ക്ഡൌണും കാര്യങ്ങളും ഉള്ളപ്പം ഒത്തിരി സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി അയച്ച കൊറിയറെല്ലാം നമ്മുടെ വെയർ ഹൗസിൽ കിടന്ന് പിന്നെ കിട്ടിയപ്പം വളരെ ഒരു മോശം സ്ഥിതിയിലായി. അങ്ങനെ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. പക്ഷെ പോസിറ്റീവ് എന്ന് പറയാനായിട്ട് ഒരുപാട് പുതിയ കസ്റ്റമേഴ്സിന് എനിക്ക് കോവിഡ് കാലത്ത് കിട്ടി. അതുപോലെ തന്നെ 2-3 കല്യാണങ്ങള്, ചെറിയ രീതിയിലാണെങ്കിലും കല്യാണം നിശ്ചയിച്ചവർ എന്തായാലും കല്യാണം കഴിക്കാതെ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെറിയ 2-3 കല്യാണങ്ങൾ അവര് കംപ്ലീറ്റ്ലി അവർ ഓർഡേഴ്സ് തന്നു. അങ്ങനെ ഈവൻ ഇൻക്ലൂഡിങ് ബ്രൈഡിന്റെ വെഡിങ് സാരി ഉൾപ്പെടെ. അപ്പൊ അങ്ങനെ 3-4 കല്യാണങ്ങൾ നമുക്ക് ശരിയാക്കിയിട്ടുണ്ട് കോവിഡിന്റെ സമയത്ത്. ആൻഡ് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ്സ് ഇതാണ് സംഭവിച്ചത്, കുറെ പ്രോഡക്ട്സ് നമ്മുടെ ഡിലേ വന്നിട്ട് നമുക്ക് റിട്ടേൺ എടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പ്രിയ, ഞാൻ അതിന്റെ കൂടെ സൂചിപ്പിച്ചത് കോവിഡ് ടൈമിൽ ഒരുപാട് പേർ ഇത്തരം സംരംഭങ്ങളുമായി എത്തിയിട്ടുണ്ടല്ലോ, അതിൽ കുറെ അധികം ഫ്ലറിഷ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും പ്രിയയെ സംബന്ധിച്ച്. ഒരുപാട് ഒരുപാട് കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു മെത്തഡോളജി ഉണ്ട്.
അപ്പൊ ആ മെത്തഡോളജി തന്നെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എന്റെ കസ്റ്റമേഴ്സ് പോയിട്ടില്ല, എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സ് കൂടിയിട്ടേ ഉള്ളൂ. കാരണം ഇതിനെ പറ്റി പറയുക, അല്ലെങ്കിൽ ഇതിനെ പറ്റി, നമ്മൾ ജസ്റ്റ് റീസെല്ലിംഗ് അല്ല ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ അടുത്ത് ഒരു രണ്ട് തവണ വന്ന് വാങ്ങിയ കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾ നമ്മളെ വീണ്ടും അപ്രോച്ച് ചെയ്യും. നമ്മള് ഒരു സാധനം അങ്ങനെ തന്നെ, നമ്മളൊരു സപ്ലയർ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടല്ല നമ്മൾ സെല് ചെയ്യുന്നത്. നമ്മൾ അത് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് സെല് ചെയ്യുന്നത്. അപ്പൊ കോമ്പറ്റേറ്റീവ്സ് ഒബ്വിയസ്ലി എല്ലാ ഫീൽഡിലും ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ എനിക്കും നല്ല കോമ്പറ്റേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്, എങ്കിലും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആസ് ഓഫ് നൗ എനിക്ക്, ഞാൻ കോവിഡ് ഇസ് ലൈക്ക് രണ്ടു രീതിയിലും എനിക്ക് നല്ല ഒരു ഇതാണ് തോന്നിയത്. പ്രിയ പ്രിയ പറഞ്ഞത് വ്യൂവേഴ്സിനെ കാണുന്നു, സാധനങ്ങൾ അതിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്നു, അത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നു എന്നതാണ്. ഇപ്പോൾ അതിനും അപ്പുറം കസ്റ്റമൈസ്ഡ് ആയിട്ട് ആളുകൾ ഡ്രസ്സുകൾ പോലും ചെയ്തെടുക്കുന്ന കാലം കൂടിയാണ്. അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ? അത്തരം ബിസിനസ് വിപുലീകരണവുമായി ബന്ധപ്പെട്ടുള്ള മുൻപിലുള്ള വഴികൾ, അല്ലെങ്കിൽ പ്രിയ തേടുന്ന വഴികൾ എന്തൊക്കെയാണ്? വിപുലീകരണം എന്ന് പറയുമ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ സാരികൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. മാക്സിമം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ചില സാധനങ്ങൾ നമുക്ക് സിംഗിൾ സാരി മാത്രമായിട്ട് വീവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ അത് അവരോട് പ്രത്യേകം പറയും. ഇല്ല, ഇപ്പൊ ഒരു 45-50,000 ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബ്രൈഡലും അതും ഇതൊക്കെ നമുക്ക് വീവ് ചെയ്ത് തരാൻ പറ്റും. അതല്ലാതെ ഞാൻ കൂടുതലും ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസൈൻ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യും. അത് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇഷ്ടമായവർക്ക് വീണ്ടും നമ്മൾ പ്രീ ഓർഡർ എടുത്തിട്ട് വീണ്ടും അത് നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ ഹാൻഡ്ലൂം പ്രൊമോഷന്റെ കാര്യം പറഞ്ഞുവല്ലോ. നമ്മുടെ നാട്ടിൽ ഉള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വ്യൂവേഴ്സുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുത്തി അത്തരം സാരികളുടെ പ്രൊമോഷൻ ശ്രമിക്കാറുണ്ടോ? ഈ ഇങ്ങനെയുള്ള സാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സമയവും ഓണവും വിഷുവും പോലെയുള്ള സമയങ്ങളാണ്. അങ്ങനെയുള്ള ടൈം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബിസിനസ് ഉണ്ടോ പ്രിയയെ സംബന്ധിച്ച്? അതെ, ഞാൻ കുത്താമ്പുള്ളി, നമ്മുടെ ഒറ്റപ്പാലം അടുത്തുള്ള കുത്താമ്പുള്ളിയിൽ എനിക്ക് വീവേഴ്സ് ഉണ്ട്. ഞാൻ അവരെ പോയി കാണാറുണ്ട്. അതുപോലെ തന്നെ ഓണം അല്ലെങ്കിൽ വിഷു സമയത്ത് ഞാൻ പ്രൊമോട്ട്, ഐ മീൻസ് സാധനങ്ങൾ ബൾക്കായിട്ട് എടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ വീവ് ചെയ്തെടുക്കാറുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു നമ്മുടെ നാട്ടിൽ തന്നെ അറിയപ്പെടാതെ പോയിട്ടുള്ള ഒരു സാരിയാണ് കാസർഗോഡ് കൈത്തറി. അതും അതും നമുക്ക് നമുക്ക് അവൈലബിൾ ആണ്. പലർക്കും അത് അറിയില്ല എന്താന്നുള്ളത്. കാസർഗോഡ് ബോട്ടൺസ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ചേന്നമംഗലം, ഞാൻ ആലുവയിലാണ് താമസിക്കുന്നത്. പറവൂർ തൊട്ടടുത്ത് നമുക്ക് ചേന്നമംഗലം കൈത്തറി ഉണ്ട്. ആൻഡ് ഇതുപോലെ തന്നെ ബാലരാമപുരം, ട്രിവാൻഡ്രം അടുത്ത് ബാലരാമപുരം, അവിടുന്നും നമ്മൾ ഇതുപോലെ തന്നെ ഓണം വിഷു സമയത്ത് ഇതുപോലെ ഹാൻഡ്ലൂംസിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അവിടുന്ന് പവർ ലൂംസ് നമ്മൾ എടുക്കാറുണ്ട്. കാരണം ഓണം വിഷു സമയത്ത് എല്ലാവരും ഹാൻഡ്ലൂംസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പവർ ലൂംസും അവരുടെ തന്നെ പ്രൊക്യൂർ ചെയ്യാറുണ്ട്. ഈ വില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഈ ഒറിജിനൽ സിൽക്കൊക്കെ തേടി പോയാൽ പ്രശ്നം, ഹാൻഡ്ലൂം സാധനങ്ങൾ തേടി പോയാലുള്ള പ്രശ്നം, ബജറ്റ് അല്പം കൂടുമെന്നുള്ളതാണ്. ഇപ്പോൾ സാരികൾ, അതിൻ്റെ പ്രത്യേകതകൾ, അതെന്താണ് അതിൻ്റെ യൂണിക്നെസ് എന്നൊക്കെ ഉള്ളത് അറിയണം, അറിഞ്ഞ് ധരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രിയ പറയുന്നുണ്ട്. പക്ഷേ അത് പലരെയും സംബന്ധിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ് എന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് പവർലൂംസും ഹാൻഡ്ലൂംസും തമ്മിൽ, ഹാൻഡ്ലൂമിൻ്റെ പ്രൊമോഷൻ മോട്ടോ ആയി എടുക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അവരുടെ ബജറ്റ് അനുസരിച്ചുള്ള സാധനങ്ങൾ ഉറപ്പാക്കുക എന്നത് എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ പവർലൂം മതി, അല്പം വൃത്തിയായി കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ അങ്ങനെ മതി എന്നുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങളും ഉണ്ട് എന്നാണോ സൂചിപ്പിച്ചത്? അതെ, ഞാൻ നമ്മൾ ഹാൻഡ്ലൂംസ് പ്രൊമോട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പൊ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഹാൻഡ്ലൂംസ് കോട്ടൺ, ഹാൻഡ്ലൂം ഇക്കറ്റ് കോട്ടൺ സാരിക്കൊക്കെ വില എന്ന് പറയുന്നത് ഒരു 2,900 രൂപയാണ്. അത് അഫോർഡ് ചെയ്യാത്തവർക്ക് നമ്മൾ പ്രിന്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതുപോലെ എല്ലാ എല്ലാ രീതിയിലുള്ളതും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹാൻഡ്ലൂംസ് എടുക്കുവാണെങ്കിൽ നമ്മൾ അവരെ കൂടുതലായിട്ടും അതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ അവരോട് പ്രത്യേകം പറയാറുണ്ട് ഇന്ന ഇന്ന ഹാൻഡ്ലൂം ആണ്, ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഓരോ പ്രൊമോഷൻസും ചെയ്യുന്നത്. പവർ ലൂംസ് വേണ്ടവർക്ക് പവർ ലൂംസ് സാരികളും നമ്മുടെ പ്രൈസ് റേഞ്ച് എന്നാലും ഒന്ന് വ്യക്തമാക്കാമോ പ്രിയ? എന്താണ് പ്രൈസ് റേഞ്ച് ഒന്ന് വ്യക്തമാക്കാമോ? പ്രൈസ് റേഞ്ച്
ഓക്കെ, പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പം കോട്ടൺ സാരീസ്, ഹാൻഡ്ലൂം സാരീസ് ആണെന്നുണ്ടെങ്കിൽ കോട്ടൺ സാരീസ് നമ്മുടെ നെഗം കോട്ടൺസ് ഒക്കെ ഉണ്ട്. അത് ഏകദേശം ഒരു 1300 1400 തുടങ്ങും കോട്ടൺസ്. ഈവൻ ഞാൻ സംബൽപുരി കോട്ടൺസ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദി ലെറ്റേഴ്സ് വെച്ചിട്ട് ഒറീസ കോട്ടൺ വന്നിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ ഏകദേശം 6800 രൂപ ആ ഒരു റേഞ്ചിൽ ഉണ്ടാവും. സിൽക്സ് നമ്മുടെ സോഫ്റ്റ് സിൽക്സ് ഉണ്ട്. സോഫ്റ്റ് സിൽക്കിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് തന്നെ 1350 രൂപയാണ് പ്യുവർ ഹാൻഡ്ലൂം. പവർലൂംസ് നമ്മുടെ 1500 1400 അല്ലെങ്കിൽ 1200 ആ റേഞ്ചിലുള്ളത് നമ്മുടെ ഉണ്ട്. പക്ഷേ ഹാൻഡ്ലൂംസിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും. 6350 തുടങ്ങിയാണ് നമ്മുടെ ഹാൻഡ്ലൂം സിൽക്സ് ഡീൽ ചെയ്യുന്നത്. സിൽക്ക് കോട്ടൺസ് നമ്മുടെ 4700 രൂപ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യുവർ ഹാൻഡ്ലൂം സിൽക്ക് കോട്ടൺ കാഞ്ചീപുരം. അതിനൊക്കെ വലിയ രീതിയിൽ ആളുകൾ ഉണ്ടോ, അല്ലെങ്കിൽ സ്ഥിരമായി വർഷം ഇപ്പോൾ 10 വർഷത്തെ ബിസിനസ് പരിചയം തന്നെ പ്രിയയെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അത്രയും നാളായി അല്ലെങ്കിൽ തുടർച്ചയായി പ്രിയയിൽ നിന്ന് സാരികൾ, അതും ഹാൻഡ്ലൂം സാരികൾ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ടോ? ഒരുപാട് പേരുണ്ട്. എന്നെ പോലെ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഹാൻഡ്ലൂംസിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹാൻഡ്ലൂംസിനെ ഏറ്റവും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഫേസ്ബുക്കിൽ ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഓരോ സ്റ്റേറ്റിൽ നിന്നുള്ള ഹാൻഡ്ലൂംസ് ഇന്ന ഇന്ന ഹാൻഡ്ലൂംസ് എനിക്ക് വാങ്ങി തരണം പ്രിയ എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. കളക്റ്റീവ്സ് ആയിട്ട് ഈ ഹാൻഡ്ലൂംസ് വാങ്ങി ഉദ്ധരിക്കുന്നവരുണ്ട്. ഇപ്പൊ ഇന്ന സ്റ്റേറ്റിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ ലിസ്റ്റ് ഇട്ട് അയച്ചു തരും, ഇത്രയും സാധനങ്ങൾ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇത് വരുമ്പം അവർക്ക് അയച്ചു കൊടുക്കും. അപ്പൊ അതിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് അങ്ങനെ ഓരോ സ്റ്റേറ്റ് വൈസ് ഇന്ന ഇത് ഇന്ന സ്റ്റേറ്റ് കഴിഞ്ഞു, ഇനി അടുത്ത സ്റ്റേറ്റിലുള്ള ലിസ്റ്റ് എടുത്ത് തരും. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ അറിയാത്തവരാണ് നമ്മുടെ കൂടുതലും എന്നുണ്ടെങ്കിലും ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടുള്ള നോളേജ് ഉള്ളവരാണ് കുറച്ചുകൂടി ആളുകള്. അപ്പൊ എന്നെ എന്നെ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന കസ്റ്റമേഴ്സിനോടും ഞാൻ അവരുടെ നിന്നാണ് ഞാൻ കുറെ നോളജ് എനിക്ക് കിട്ടുന്നത്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് ഹാൻഡ്ലൂംസിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പ്രിയ, ഇത് പ്രിയ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് IT പ്രൊഫഷൻ തുടരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നേരം പോക്ക് എന്ന നിലയിലാണ് തുടങ്ങിയത്. പക്ഷേ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തെ വിജയമായി ഈ സംരംഭകത്വം മാറുകയായിരുന്നു. ആദ്യം ഒറ്റയ്ക്കായിരുന്നു കാര്യങ്ങൾ, ഇപ്പോൾ പ്രിയയ്ക്ക് സഹായമായി ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ പ്രിയ എന്ന സംരംഭകയിൽ നിന്ന് വരുമാന മാർഗം തേടുന്ന ആളുകളുണ്ടോ? ഞാന് ആസ് ഓഫ് നൗ ഞാൻ സിംഗിൾ വുമൺ ആർമി തന്നെയാണ്. പക്ഷേ ഞാൻ ഒരുപാട് പേർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. കുറെ ചെറിയ ചെറിയ ബാഗ് പ്രൊഡക്ഷൻസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നൈറ്റീസ് നമ്മൾ ആളുകളുടെ നിന്ന് വാങ്ങി അവർക്ക് നമ്മളൊരു ഉപജീവന മാർഗം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെയിന്റിങ്സ് ചെയ്യുന്നവർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളുടെ അടുത്ത് വരുന്ന എല്ലാ എന്ത് ക്വറീസ് ആയാലും നമ്മൾ മാക്സിമം അത് ആ ഓർഡേഴ്സ് എല്ലാം എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ സ്ത്രീ, അതും സ്ത്രീ സംരംഭകരെ തന്നെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. ചെറിയ ചെറിയ വീട്ടിലിരുന്ന് ജോലി ചെയ്ത് വരുമാനം നേടണം എന്ന് ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ സ്ത്രീ സംരംഭകരെ തന്നെയാണ് നമ്മൾ എല്ലാ ഇതുപോലുള്ള ചെറിയ ചെറിയ ഇതും ഏൽപ്പിക്കുന്നത്, ഓർഡേഴ്സും കാര്യങ്ങളും. അപ്പം ഞാൻ കാരണം അങ്ങനെ കുറച്ചുകൂടി കുടുംബങ്ങൾക്ക് ഒരു ഉപകാരം അല്ലെങ്കിൽ ഉപജീവന മാർഗമാവുന്നു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം. പ്രിയ, ഈ ഓൺലൈൻ സംരംഭങ്ങളുടെ പബ്ലിസിറ്റി അത് എങ്ങനെയാണ്, പ്രിയയെ സംബന്ധിച്ച് ഇസബല്ലയുടെ പബ്ലിസിറ്റി ഈ 10 വർഷക്കാലം എങ്ങനെയാണ് നടത്തിയത്? മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി അതാണോ വിശ്വസിക്കുന്നത്, അതോ അതിനപ്പുറം മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ടോ? IT പ്രൊഫഷണലൊക്കെ ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഓൺലൈൻ സംരംഭം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം എന്നതിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഞാന് കൂടുതലും മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് വിശ്വസിക്കുന്നത്. എങ്കിലും സോഷ്യൽ മീഡിയ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ റീസെന്റ്ലി വന്ന കൊളാബറേഷൻസും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പ്രൊമോഷൻസും കാര്യങ്ങളും ഒരുപാട് ഒരുപാട് രീതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഇന്റർവ്യൂസ് വരിക, അല്ലെങ്കിൽ ആളുകളുമായിട്ട് സംവദിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്നത്. ആൻഡ് ഇതുപോലെ വന്ന കസ്റ്റമേഴ്സ് അതുപോലെ ഒരു മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി വരുമ്പോഴും നമുക്ക് ഒരുപാട് സഹായം ആവാറുണ്ട്. അങ്ങനെയാണ് കൂടുതലും വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് നിലനിന്നിട്ടുള്ളത്. ഈ ബിസിനസ് കുറച്ചുകൂടി വിപുലീകരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വലിയൊരു ഷോപ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു വ്യവസായ സംരംഭമായി ഇത് മാറ്റണം, കൂടുതൽ ബ്രാഞ്ചൈസികൾ വേണം, അങ്ങനെ എന്തെങ്കിലും ഒരു സ്വപ്നം വിദൂരത്തിലെങ്കിലും ഉണ്ടോ, അതോ ഈ ഓൺലൈൻ വഴിയുള്ള സംരംഭം അങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നത് മാത്രമേ ഉള്ളൂ പ്രിയയുടെ സ്വപ്നങ്ങളിൽ? എനിക്ക് ഒരു ഷോപ്പ് ഇടണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇസബെല്ല ബൈ പ്രിയ കാമത്ത് എന്നുള്ളൊരു പേരിൽ തന്നെ ഒരു സംരംഭം തുടങ്ങണം.
അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹാൻഡ്ലൂംസിനെയും അതുപോലെ ഈ ലോകത്ത് ഈ ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, ഇപ്പൊ നമ്മളൊരു കടയിൽ പോകുമ്പം കിട്ടുന്ന അയ്യോ എന്ന് പറയുന്ന രീതിയിലല്ലാതെ നമ്മൾ വളരെ അഫോർഡബിൾ ആയിട്ട് ഒരു കസ്റ്റമറിലേക്ക് അത് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ എത്രയും പെട്ടെന്ന് പറ്റുമെന്ന് വിചാരിക്കുന്നു. ഷോപ്പ് എന്നുള്ള ഒരു സ്വപ്നം എന്നും നിലനിൽക്കുന്ന ഒന്നാണ്. ഒരു എക്സ്ക്ലൂസീവ് സാരി ഷോറൂം മാത്രമായിരിക്കും അതോ എല്ലാം ഉണ്ടാവുമോ? എല്ലാം ഉണ്ടാവും, ഹാൻഡിക്രാഫ്റ്റ്സ്, ഹാൻഡ്ലൂംസ്, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാമോ പറ്റുന്നവരെ, അത്രയേ ഉള്ളൂ. അപ്പൊ ഏതൊക്കെ രീതിയിൽ ഒരു ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം അതിൽ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ചെറിയ ചെറിയ ബാഗുകൾ, ചെറിയ പൗച്ചുകൾ ഉണ്ടാക്കുന്ന ആളുകൾ എനിക്കറിയാം. അതുപോലെ തന്നെ പെയിന്റ്, ഞാൻ പറഞ്ഞല്ലോ പെയിന്റിങ്സ് നന്നായിട്ട് ചെയ്യുന്ന ആളുകളെ അറിയാം. അപ്പൊ ഇവർക്കൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഒരു ഹെൽപ്പ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വരും കാലങ്ങളിൽ അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയ, ഈ വലിയൊരു IT ഫേമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ജോലിയിലൊക്കെ ആയിരുന്നു, IT പ്രൊഫഷണൽ ആയിരുന്നു, വിവാഹ സമയത്തും ഒക്കെ അങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ജോലി ഉപേക്ഷിക്കുന്നു, ഒരു പരീക്ഷണം എന്ന രീതിയിൽ മറ്റൊരു സംരംഭത്തിൻ്റെ പണിയിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ കുടുംബമൊക്കെ ആ സമയത്ത് എങ്ങനെയായിരുന്നു അവർ ഇതിനെയൊക്കെ സമീപിച്ചത്? അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ വഴികളിലൊക്കെ? ഇപ്പോഴും പ്രിയയ്ക്ക് കൂട്ടായി ആരൊക്കെയാണ് ഈ ബിസിനസിന്റെ കാര്യങ്ങളിൽ ഒപ്പമുള്ളത്? എന്റെ ഒബ്വിയസ്ലി പറയുകയാണെങ്കിൽ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ വളരെ താങ്ക്ഫുൾ ആണ്. അദ്ദേഹം തുടക്കകാലം മുതലേ എന്റെ കൂടെയുള്ള ഒരു വ്യക്തിയാണ്. ഇത് തുടങ്ങണം എന്ന് ഞാൻ വെറുതെ പറഞ്ഞപ്പോഴും ധൈര്യമായിട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ എന്താ പറയാ ബാക്ക് ബോൺ എന്ന് തന്നെ പറയാം. ഈ ഇതുവരെ ഈ ഒരു നിമിഷം വരെ അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിനക്ക് ചെയ്യാവുന്നതെല്ലാം നീ ചെയ്തോളൂ, ബാക്കി ഒന്നും നീ നോക്കണ്ട എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്റെ പാരന്റ്സ് ആയാലും എന്റെ ബ്രദറും വൈഫും ആയാലും അതുപോലെ തന്നെ എന്റെ ഇൻലോസ് ആയാലും എന്റെ മദർ ഇൻലോ ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അതുപോലെ എനിക്കൊരു ചെറിയ കുഞ്ഞുണ്ട്, അവള് ജനിച്ചപ്പോ തുടങ്ങി കണ്ട് വളർന്നത് തന്നെ അമ്മ സാരികൾ വിരിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതാണ്. ഒരിക്കൽ പോലും ആ കുഞ്ഞ് എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഇത് ഫോട്ടോ എടുക്കാന്നതിന് ഇടയിൽ വന്നിട്ടോ ഒന്നും. ഇപ്പോഴും അതുപോലെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ എല്ലാ രീതിയിലും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. എന്റെ മദറിലോ ആയാലും ഇപ്പം ഏതെങ്കിലും ഒരു സാരി സെലക്ട് ചെയ്യുന്ന കാര്യത്തിലായാലും ഈ കളർ നല്ല രസം ഉണ്ടാവും, ഇത് ആളുകൾക്ക് ഇഷ്ടമാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എന്റെ ഇൻലോസിനോടായാലും എന്റെ എന്റെ ഫാദർ എന്റെ പാരന്റ്സിനോടായാലും എല്ലാവരോടും, എന്റെ ഹസ്ബൻഡിനോടായാലും. അവരൊന്നും ഇല്ലാതെ നമ്മൾ എങ്ങും എത്തില്ല. അപ്പോ അങ്ങനെ ഒരു ബാക്ക് ബോൺ ഉള്ളത് കൊണ്ടാണ്, ബാക്ക് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. പ്രിയ, ഞാൻ പ്രിയ എനിക്ക് അയച്ചു തന്ന ഫോട്ടോസിലൊക്കെ ചിലതിൽ പ്രിയ തന്നെ മോഡലായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ പ്രോഡക്ട്സിൻ്റെ ഒരു മോഡൽ കൂടിയാണോ? അത് ആ അവസരം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന രീതിയിൽ തന്നെയാണോ പ്രിയ? പ്രിയ അങ്ങനെയുള്ള ഒരു പ്രൊമോഷൻ കൂടി നോക്കുന്നുണ്ടോ? ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒക്കെ അതിനായി ഉപയോഗിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ എന്നെ ട്രോളാൻ വേറെ ആരും വേണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. ഞാൻ തന്നെ എന്നെ ട്രോളാൻ മതി എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ ഞാൻ ഭയങ്കര പാഷനേറ്റ് ആണ്. എന്നെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് വിളിച്ചാലൊക്കെ ഞാൻ ആദ്യമേ ആലോചിക്കുന്നത് ഏത് സാരി ഉടുക്കണം അല്ലെങ്കിൽ എങ്ങനെ അത് മാച്ച് ചെയ്യണം അങ്ങനെയൊക്കെയാണ്. അപ്പം മോസ്റ്റ്ലി നമ്മള് ഈ സാധനങ്ങൾ, നമ്മളൊരു വീവറിനെ കണ്ടുപിടിക്കുമ്പം നമ്മള് ആദ്യമേ തന്നെ ചെയ്യുന്നത് അയാളിൽ നിന്ന് ഒരു 3-4 സാരികൾ നമ്മൾ വാങ്ങി നോക്കും. വാങ്ങിയിട്ട് അത് കിട്ടി ഉടുത്ത് അതെങ്ങനെയുണ്ട്, അതിന്റെ ഫീൽ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മളത് സെയിലിന് ഇടുന്നത്, അങ്ങനെ ആ ഒരു പ്രോഡക്റ്റ് തന്നെ. അപ്പൊ അങ്ങനെ വരുന്ന സാരികളാണ് കൂടുതലും. അപ്പം ഞാൻ ഉടുത്തിട്ട് ഞാൻ പറയും ഇന്ന ഇതാണ് എന്റെ ഫോട്ടോ. ഇപ്പൊ ഏതെങ്കിലും ഒരു എന്റെ പേജിലോ അല്ലെങ്കിൽ എന്റെ ഞാൻ ഇടുന്ന കളക്ഷനിലോ ഏതെങ്കിലും ഒരു സാരി ഒരു കസ്റ്റമർ ചോദിക്കുവാണെങ്കിൽ ഞാൻ എന്റെ ഫോട്ടോ അയച്ചു കൊടുക്കും, ഇതാണ് ഇങ്ങനെയാണ് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതും അവർക്കും ഒരു കറക്റ്റ് ആയിട്ട് അവർക്കും ഒരു മനസ്സിലാകുമോ ഇത് ഒതന്റിക് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഒരു വിവരിക്കുക അല്ലെങ്കിൽ ഉടുത്തു വരുമ്പോ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. കൂടുതലും ഞാൻ ഭയങ്കര പാഷനേറ്റ് ആണ്. തീർച്ചയായും കേരളം ഇതിനു മുൻപ് കണ്ടിട്ടുള്ള ഒരു സംരംഭക സ്വയം ഈ വ്യൂവേഴ്സിനെ കണ്ട് അവരിൽ നിന്ന് സാരികൾ വാങ്ങി ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്ന സ്വയം മോഡലാവുന്ന ഒരു സംരംഭക ബീനാക്കണ്ണനാണ്. അപ്പോൾ അതുപോലെ ബീനാക്കണ്ണനാണോ റോൾ മോഡൽ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഈ ബിസിനസ് രംഗത്ത് പ്രിയയ്ക്ക് ഒരു റോൾ മോഡലായിട്ടുണ്ടോ? കറക്റ്റ് ആയിട്ട് നിങ്ങൾ അത് കണ്ടുപിടിച്ചു. ബീനാക്കണ്ണൻ തന്നെയാണ് എൻ്റെ മോഡല്, റോൾ മോഡൽ എന്ന് പറയാം. കാരണം മാം ഓരോ സ്ഥലത്ത് പോയിട്ട് മാമിന്റെ വ്ളോഗ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ഇവിടെ വീവ് ചെയ്യാനായിട്ട് വീവേഴ്സിന്റെ അടുത്ത് പോവുക,
അപ്പൊ എനിക്ക് അതൊക്കെ ഒരു സന്തോഷമാണ് കാണുമ്പോൾ. നമ്മള് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ചെട്ടനാട് പോയത്. ചെട്ടനാട് പോയപ്പോ തറയില്ല അവിടെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വ്ളോഗ് എടുത്തു. അങ്ങനെ നമ്മൾ തന്നെ ചെയ്യുമ്പം അതിനുള്ള ഒരു സന്തോഷം വളരെ വലുതാണ്. അപ്പോ ബീനാകണ്ണൻ മാം തന്നെയാണ് എന്റെ എന്റെ റോൾ മോഡല്. ഒരു ഒരു പക്ഷെ അതുപോലെ ഒരു ചെറിയ സംരംഭം ഞാനും ഭാവിയിലേക്ക് ഒരു ചെറിയ ഷോപ്പായിട്ട് തുടങ്ങണം എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. ശരി, എന്തായാലും ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകട്ടെ. എല്ലാവിധ ആശംസകളും സംരംഭക വഴിയിൽ കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ പ്രിയയ്ക്ക് എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്കൊപ്പം വന്നതിനും ഇത്രയധികം സമയം ചെലവഴിച്ചതിനും വളരെയധികം നന്ദി. ഒരുപാട് നന്ദി. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരാമെന്ന് പറയുന്നത് തന്നെ വളരെ വലിയ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. ആൻഡ് ഇതിന് അവസരം തന്ന ന്യൂസ് 18 ചാനലിന്റെ എല്ലാ എല്ലാ പ്രവർത്തകർക്കും ഞാൻ എൻ്റെ നന്ദിയും കൃതാർത്ഥതയും അറിയിച്ചോളും. താങ്ക് യു സോ മച്ച്. മറ്റൊരു സക്സസ്ഫുൾ സംരംഭകയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.